ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന ഹർജിയിൽ ഹൈക്കോടതി നാളെ വിധി പ്രസ്താവിക്കും. കേസിൽ പ്രതികളുടെ വാദം കോടതി കേട്ടു. നാളെ രാവിലെ 10:15 മുഴുവൻ പ്രതികളും കോടതിയിൽ ഹാജരാകണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. കേസിൽ പ്രതികളുമായി ബന്ധപ്പെട്ട് 3 റിപ്പോർട്ടുകൾ കോടതിക്ക് ലഭിച്ചിരുന്നു. പ്രതികൾ ശിക്ഷ അനുഭവിച്ച ജയിലുകളിലെ ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ട്, പ്രതികളുടെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് ഡോക്ടർ നൽകിയ റിപ്പോർട്ട്, പ്രതികളുടെ സാമൂഹ്യ സ്വഭാവം സംബന്ധിച്ച റിപ്പോർട്ട് എന്നിവ കോടതി കൈമാറി. റിപ്പോർട്ടുകളുടെ കോപ്പി തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്ന് പ്രതിഭാഗം കോടതിയെ അറിയിച്ചു. ഇതേ തുടർന്നാണ് റിപ്പോർട്ട് പ്രതിഭാഗത്തിന് പരിശോധിക്കുന്നതിനും ശിക്ഷാവിധിക്കുമായി കേസ് നാളത്തേക്ക് മാറ്റിയതായി കോടതി അറിയിച്ചത്. ജയിൽ റിപ്പോർട്ടിന്റെ പകർപ്പ് പ്രോസിക്യൂഷനും പ്രതിഭാഗത്തിനും നൽകാനും കോടതി നിർദ്ദേശിച്ചു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള പ്രതി ജ്യോതിബാബു ഒഴികെ 11 പ്രതികളും കോടതിയിൽ നേരിട്ട് ഹാജരായി. പ്രതി ജ്യോതിബാബു ഓൺലൈനായിട്ടാണ് ഹാജരായത്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ശിക്ഷയിൽ ഇളവ് വേണമെന്ന് കെ സി രാമചന്ദ്രനും കെ കെ കൃഷ്ണനും കോടതിയിൽ ആവശ്യപ്പെട്ടു. തനിക്ക് 78 വയസ്സായെന്നും തന്റെ സഹോദരൻ മറ്റൊരു രാഷ്ട്രീയ കൊലപാതകത്തിൽ മരിച്ചതാണെന്നും ആ കുടുംബത്തെ നോക്കുന്നത് താനാണെന്നും കെ കെ കൃഷ്ണൻ കോടതിയിൽ പറഞ്ഞു. രാഷ്ട്രീയ എതിർപ്പ് കൊണ്ട് തന്നെ പ്രതിയാക്കിയതാണെന്ന് കെ സി രാമചന്ദ്രൻ പറഞ്ഞു. പോലീസ് മർദ്ദനത്തെ തുടർന്ന് നട്ടിലിന് പരിക്കുണ്ട്. ജയിലിനകത്ത് വെച്ചോ പരോളിൽ ഇറങ്ങിയപ്പോഴോ തനിക്കെതിരെ പരാതികളില്ല എന്നും കെ സി രാമചന്ദ്രൻ പറഞ്ഞു. താൻ നിരപരാധിയാണെന്ന് ഒന്നാം പ്രതി എം സി അനൂപ് പറഞ്ഞു. ഭാര്യയും കുട്ടികളുമുണ്ട്, വധശിക്ഷയ്ക്ക് വിധിക്കരുത്, വീട്ടിൽ മറ്റാരുമില്ലെന്നും എം സി അനൂപ് പറഞ്ഞു. താൻ നിരപരാധിയാണെന്ന് രണ്ടാം പ്രതി കിർമാണി മനോജും കോടതിയിൽ പറഞ്ഞു. പ്രായമായ അമ്മ മാത്രമാണ് വീട്ടിലുള്ളത്, ശിക്ഷ ഇളവ് ചെയ്യണമെന്നും മനോജ് ആവശ്യപ്പെട്ടു. കേസുമായി യാതൊരു ബന്ധവുമില്ലെന്നായിരുന്നു മുഖ്യപ്രതികളിലൊരായ കൊടിസിനിയുടെ മറുപടി. പ്രായമായ അമ്മ മാത്രമാണുള്ളത്, ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന സർക്കാരിന്റെയും രമയുടെയും ആവശ്യത്തിൽ ഒന്നും ബോധിപ്പിക്കാനില്ലെന്നും കൊടിസുനി പറഞ്ഞു. ശിക്ഷ കാലയളവിൽ പ്ലസ് ടു പാസ്സായി ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തതിനാൽ ശിക്ഷയിൽ ഇളവ് വേണമെന്ന് ഷാഫി ആവശ്യപ്പെട്ടു. നിരപരാധിയാണെന്നും ഭാര്യയും കുട്ടിയുമുണ്ടെന്നും സുജിത്ത് പറഞ്ഞു. ഭാര്യയ്ക്കും കുട്ടിക്കുമൊപ്പം ജീവിക്കാൻ അനുവദിക്കണമെന്നും സുജിത്ത് ആവശ്യപ്പെട്ടു. നടക്കാൻ പോലും പറ്റാത്ത ആരോഗ്യസ്ഥിതിയാണ് തന്റേതെന്നും ഡയാലിസിസ് നടത്തിയാണ് ജീവൻ നിലനിർത്തിയതെന്നും ജ്യോതിബാബു കോടതിയെ അറിയിച്ചു. ജ്യോതിബാബുവിനെയും കെ കെ കൃഷ്ണനെയും കുറ്റവിമുക്തനാക്കിയത് റദ്ദാക്കിയ ഹൈക്കോടതി ഇരുവരും ശിക്ഷ അനുഭവിക്കണമെന്ന് വിധിച്ചിരുന്നു. കേസിൽ 1 മുതൽ 5 വരെ പ്രതികൾക്കും 7 പ്രതിക്കുമെതിരെ ഗൂഢാലോചന കുറ്റം കൂടി അധികമായി തെളിഞ്ഞതായും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. ഒരു പ്രതിയൊഴികെ മറ്റെല്ലാ പ്രതികളെയും ജീവപര്യന്തം തടവിനാണ് ശിക്ഷിച്ചത്. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.